നമ്മള് എന്താ പറയുന്നത്, ഇത് ഈ നാളുകളില് അവര് ഇനീഷ്യൽ പ്രൊക്ലമേഷൻ ഓഫ് ദ ബേസിക് ഗോസ്പെൽ മെസ്സേജ് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഈ പ്രൊക്ലമേഷൻ ഒക്കെ ഓരോ ലെവലിലും നമ്മുടെ ഒരു പ്രത്യുത്തരം ആവശ്യപ്പെടുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ തുറക്കം മുതലേ കേട്ടു. ഇന്ന് നമ്മൾ കേട്ടത് മാനസാന്തരത്തെക്കുറിച്ച്. അത് യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്, യേശു കർത്താവാണ്, യേശു മിശിഹായാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ആ ഈശോയെ രക്ഷകനും കർത്താവും മിശിഹായുമായിട്ട് നമുക്ക് എങ്ങനെയാ സ്വീകരിച്ച് പുതിയ സൃഷ്ടികളാകാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊറന്തോസുകാർക്ക് ഈ ലേഖനത്തിൽ പൗലോസിക പറയുന്നൊരു വാചകമുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5:17 പറയുകയാണ്, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അത് നല്ലോണം അറിയാതെ പൗലോസികയായി പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിട്ട് ജീവിക്കുന്നത്, ഞാനല്ലേ. പണ്ട് യെശയ്യാ പ്രവചനം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, 43:18 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ല എന്ന്. കർത്താവിന് ഈ പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനാകണമെങ്കിൽ നമ്മുടെ സഹകരണം ഒത്തിരി ആവശ്യമാണ്. ഇവിടെ സിമ്പിളാണ്, ലയിച്ച പറഞ്ഞില്ല, നിങ്ങൾ വീണ്ടും ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല. കുറച്ചിട്ടുണ്ടല്ലേ, നമ്മളങ്ങ് വിട്ടാ മതി. അടിപ്പിടുത്തൊക്കെ പറഞ്ഞില്ലേ, ശ്രമിച്ചില്ലേ. അതായത് പണ്ടൊരു പുസ്തകം വായിച്ചു ഞാൻ ഓർക്കുന്നു, ഇത് വാലി ഓഫ് ക്രീച്ചേഴ്സ്. നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാ, ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഒരു കുന്നിന്റെ മരങ്ങളുടെ മുകളിൽ കൂടി ഒഴുകി ഒഴുകി അരുവികൾ, പല അരുവികൾ ഒഴുകി ഒഴുകി വന്ന് വന്ന് പിന്നെ അതിയായി ഇങ്ങനെ പോകുന്നൊരു നിരവേ ഒരു ഒഴു പുഴയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പറയാ, ഈ കുന്നിന്റെ മുകളിൽ വരുന്ന ഈ അരുവിയുടെ അടിത്തട്ടിലൊക്കെ പാറക്കെട്ടുകളും തടികളും ഒക്കെ കിടപ്പുണ്ടത്രേ, അതേലൊക്കെ അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന ഒരുതരം ജീവികളുണ്ടെന്നാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് പിറന്ന നാള് മുതല് ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം പിടിവിടാതെ അള്ളിപ്പിടിച്ച് കിടക്കുക എന്നുള്ളതാണ്. അത് ജനിക്കുമ്പോൾ മുതലേ മാതാപിതാക്കൾ അനുസരിച്ച് അടക്കം പറഞ്ഞു കൊടുക്കും, വിടരുത് വിടരുത്, മുറുകെ പിടിച്ചോണം, അല്ലേ പോകുമ്പോൾ ഒഴുക്ക് വളരെ ശക്തമായതുകൊണ്ട് ഇനി എടുത്തടിച്ച് തല തല്ലി ചത്തുപോകും, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയും. ആ കിടപ്പില് പല്ലുമൊക്കെ വെള്ളത്തിൽ ഒഴുകി വരുന്നത് നിന്നായിരുന്നു ജീവിക്കുന്നത്. അപ്പൊ പറയുന്ന ഒരു യൂത്ത് ജീവി ഒരിക്കൽ പറഞ്ഞത്രേ, കൂടെ നിന്ന് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഓ പിറന്ന നാള് മുതൽ ഈ അള്ളിപ്പിടുത്തം എനിക്ക് മടുപ്പായി, ബോറടിച്ച് അള്ളി പിടിച്ച് പിടിച്ച് ഞാൻ വിടാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പൊ ചുറ്റുപാട് നിന്നവരെല്ലാം പറഞ്ഞു, വിട്ടുകഴിഞ്ഞാൽ ഒഴുക്ക് നിന്നെ എടുത്തടിച്ച് തല തല്ലി ചത്തുപോകും, തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞു. എല്ലാരും കൂടെ പറഞ്ഞപ്പോ അവന് കേട്ടു, ഒരു ദിവസം കൂടെ കാത്തു നിന്നു. പിറ്റേ ദിവസം അവൻ പറഞ്ഞു, എനിക്ക് മടുത്തു, ഞാൻ വിടാൻ പോവുക. എന്നിട്ട് അവൻ പറഞ്ഞേ, ഈ ബോറടിച്ച് ചാകുന്നതിനേക്കാ ഭേദം തല തല്ലി ചാകുന്ന, ഞാൻ വിടുന്നെന്ന് പറഞ്ഞു ഒറ്റ പിടിയിൽ അങ്ങ് വിട്ടു, പിന്നെ ആരെയും കേൾക്കാൻ നിന്നില്ല അത്രേ. ഇവര് നോക്കി നിൽക്കെ ഒഴുക്ക് ഇവരെ എടുത്ത് കറക്കി കുത്തി കൊണ്ടുപോകുന്നത് കണ്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന്. എന്നിട്ട് ഇവര് ഹോ പറഞ്ഞാ കേട്ടില്ലേ, ഇങ്ങനെ വരും മറ്റു പിന്നെയും കഥ ഉണ്ടാക്കി എന്നാ പറയുന്നത്. ഏതായാലും ഇവനെന്താ പറ്റിയെന്നറിയാവോ, ഇങ്ങനെ ഈ കറക്കം കണ്ടപ്പോ ഇവരോടത്ത് ചത്തുപോയെന്ന്, തല തല്ലി ചത്തുന്നേ. ഒരു 4 കറക്കം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീ ബിക്കെയിം പാർട്ട് ഓഫ് ദ കറണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവനൊഴുക്കിന്റെ ഭാഗമായി, അവൻ അങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ പറന്നു പോവുകയാണ് അത്രയും. അപ്പം താഴ്വാരങ്ങളിലേക്ക് ചെല്ലുമ്പോഴും അടിയിൽ കിടക്കുന്ന ജീവികൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ അത്ഭുതം അത്ഭുതം അത്ഭുതം, നമ്മെപ്പോലൊരു ജീവി ഇതാ പറന്നു പോകുന്നു, എന്തൊരത്ഭുതമാണ്, നമ്മളെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനാകാം എന്ന് പറഞ്ഞത്രേ. അപ്പൊ അവരെല്ലാരും കൂടെ കൂടി രക്ഷക ഞങ്ങളെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇവൻ കേട്ടതിന് ഉടനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ ഒട്ടും നിങ്ങളെക്കാൾ മെച്ചമല്ല, നിങ്ങൾക്കും രക്ഷപ്പെടാം, ഒന്നേ ചെയ്യണ്ടു, പിടിവിട്ടാ മതി എന്ന് പറഞ്ഞ്. പക്ഷെ ഒഴുക്ക് കൊണ്ടുപോയില്ല, ഇവൻ പറഞ്ഞത് ആരെയൊന്നുള്ള മനസ്സിലായില്ല അത്രേ.
അത് കഴിഞ്ഞപ്പോ ഇവര് പിന്നെ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഒരു നമ്മളെ പോലെ ഒരു ജീവി പറന്നു വരുന്നത് കണ്ടായിരുന്നു, ഞങ്ങൾ വിളിച്ച് അപേക്ഷിച്ചു, പക്ഷേ എന്തോ പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് നമുക്കിനി പ്രാർത്ഥിക്കാം, രക്ഷക വീണ്ടും വരണേ, രക്ഷക വീണ്ടും വരണേന്ന് അവർ വിദ്രേ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നും, ഇന്ദ്രമാറാണാത്ത വീണ്ടും വരണേ, രക്ഷിക്കാൻ വരണേ. തമ്പുരാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാം, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, 2000 കൊല്ലം മുമ്പ് വിട്ടാ മതി. ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷൈനി സാന്ത്വന കമ്മ്യൂണിറ്റിയിലെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ചേച്ചി ഇന്ന് കുമ്പസാരിക്കാൻ ചെന്നപ്പോഴെ അച്ഛൻ പറഞ്ഞു ആ പിടി അങ്ങ് വിടാൻ പറഞ്ഞു. അപ്പൊ അവള് പറയുക, ഞാൻ പറഞ്ഞു അച്ഛാ പിടിച്ചിരിക്കുന്നത് എവിടാന്ന് അറിയാൻ പാടില്ല, പിന്നെ എങ്ങനെയാ വിടുക എന്ന്. നമ്മുടെയൊക്കെ പ്രശ്നം നാട്ടു അമ്മച്ചി ഇപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഡോക്ടർ എബി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ പ്രശ്നം നമ്മൾ എവിടെയാ പിടിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞ എല്ലാ മേഖലകളും, പോസിറ്റീവും നെഗറ്റീവും എല്ലാം, പാപത്തിന്റെ മേഖല, മുറിവിന്റെ മേഖല, രോഗത്തിന്റെ മേഖല, ഉത്കണ്ഠകളുടെ മേഖല, തർക്കദോഷങ്ങളുടെ മേഖല, ബലഹീനതകളുടെ മേഖല, ധന്യതകള്, സമ്പന്നതകള്, ബന്ധങ്ങള്, എല്ലാം കർത്താവ് നിന്റേത് എന്നും പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ കർത്താവ് എന്താ പറഞ്ഞത്, നിങ്ങളോടുകൂടെ നിത്യമായിരിക്കാൻ വേണ്ടി ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് തരാമെന്ന്. സിമ്പിള്. നമുക്ക് ഈ ആഴ്ചയില് അങ്ങനെ ഒന്ന് അങ്ങ് വിടാനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിക്കാനില്ലേ. എന്നെ രത്നവ്യാപാരിയുടെ കഥയും പറഞ്ഞല്ലോ, ഏത് പതുക്കെ 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 ഓരോന്ന്. അതായത് നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അത് എൻ്റെ കയ്യിലാണ്, കർത്താവിന് വിട്ടുകൊടുത്തില്ല, അതിൻ്റെ കർത്താവ് കർത്താവ് ആയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ, അതുകൊണ്ടല്ലേ ഈശ പറയും നിങ്ങൾ അസ്വസ്ഥരാകണ്ടെന്നേ, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥമാക്കുന്ന, നമ്മളോ മറ്റുള്ളവരിലോ എവിടെയാകാം, അതൊക്കെ ഒന്നങ്ങോട്ട് വിട്ടിട്ട് ദൈവമക്കളുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ. അങ്ങനെ വരുമ്പോ വിട്ടു കഴിയുമ്പോഴാ കർത്താവ് ഏറ്റെടുത്തിട്ട് നമ്മളോടുകൂടി നിത്യം വസിക്കാൻ പരിശുദ്ധാത്മാവിനെ തരിക. അത് നമ്മൾ അടുത്ത ആഴ്ച കേൾക്കും. ഏതായാലും ഇന്ന് ഈ ഒരു മേഖലകള്, അതായത് ആ ഒരു സമ്പൂർണമായിട്ടുള്ള സമർപ്പണത്തിന്റെ ഒരു മേഖലയിലേക്കാ ഈ ആഴ്ച നമ്മൾ ശ്രമിക്കുന്നത്. പാപമോചനം, പാപങ്ങളൊക്കെ വിട്ടു. പണ്ട് ജെറോം, സെയിന്റ് ജെറോമിനെ പറ്റി കേട്ടിട്ടുണ്ട്, ബൈബിളൊക്കെ അദ്ദേഹത്തെ ഒരു ദിവസം കർത്താവ് ചോദിച്ചത്, ജെറോം നീ ഇനിയും എനിക്ക് മുഴുവനായിട്ട് തന്നിട്ടില്ല, ഇനിയും തരാനുണ്ട്. ജെറോം പറഞ്ഞു, എന്റെ എല്ലാം തന്നല്ല കർത്താവ്, ഇനി എന്താ. ഓരോന്നും പറഞ്ഞു, എന്റെ സമ്പത്ത്, എന്റെ അറിവ്, കഴിവ് എല്ലാം തന്നു. അവസാനം കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തു, എന്റെ പാപങ്ങൾ നീ എനിക്ക് തന്നിട്ടില്ല. കർത്താവിന് കൊടുക്കുന്നത് എന്താണെന്നുള്ള പ്രശ്നമില്ല. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മായാദാസ രാജാവിന്റെ കഥ, ഗോൾഡൻ ടച്ച് കിട്ടിയ രാജാവ്. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ കണ്ട് പഠിച്ചൊരു കഥയാ. അദ്ദേഹം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സമ്പത്തിന്റെ ദേവത പ്രത്യക്ഷപ്പെട്ടത്തിൽ എന്നിട്ട് വരം കൊടുത്ത കഥയാ പറയുന്നത്. എന്താ വേണ്ടിയെന്ന് ചോദിച്ചു, പറഞ്ഞു ഞാൻ തൊടുന്നതെല്ലാം പൊന്നാകണം. ഇന്നത്തെ കഥ നമുക്ക് പ്രശ്നമല്ല, ഏതായാലും രാജാവ് തൊട്ടതെല്ലാം പൊന്നായി. മേശപ്പുറത്ത് തൊട്ടാൽ അത് സ്വർണമാകും, പഴത്തെ തൊട്ടാൽ അത് സ്വർണമാകും, പാലിൽ തൊട്ടാൽ സ്വർണമാകും, ചവറ്റുകൊട്ടെ തൊട്ടാൽ സ്വർണമാകും. കർത്താവ് അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ കഥ പറഞ്ഞത്. പാപം കൊണ്ട കൊടുത്താലും, മുറിവ് കൊണ്ട കൊടുത്താലും, വേദനകൾ കൊണ്ട കൊടുത്താലും, നഷ്ടങ്ങൾ കൊണ്ട കൊടുത്താലും, കടബാധ്യതകൾ കൊണ്ട കൊടുത്താലും, സമ്പത്ത് കൊണ്ട കൊടുത്താലും, സൗന്ദര്യം കൊണ്ട കൊടുത്താലും, അറിവോ കഴിവോ ബന്ധമോ എന്താണേലും കൊടുക്കുന്നതിനെ എല്ലാം കർത്താവ് കൃപയാക്കി മാറ്റും. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും യേശുക്രിസ്തുവിന് സമർപ്പിതമായ എന്തും പുതിയ സൃഷ്ടിയാകും. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒന്ന് വിടാനുള്ള വലിയൊരു കൃപ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ പറയുന്ന നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒത്തിരി വിടാനുണ്ട് കേട്ടോ. ഇപ്പം ഡോക്ടർ എബിയൊക്കെ പറയുമ്പോൾ ഏതാണ്ടെല്ലാം ഭയങ്കരമായിട്ട് വിട്ടത്, എന്തായാലും നമുക്കറിയത്തില്ലേ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നതിന് അത് മതി നമുക്ക് ഭാരപ്പെടുത്താന്. ഇപ്പൊ ഞാനാണെങ്കിൽ അവർക്ക് ഈ നാളുകളിലൊക്കെ ഓരോ കാര്യം ഞാൻ പറയും, എനിക്ക് ഏറ്റവും അത്ഭുതം ഇതൊന്നും എന്നെ അസ്വസ്ഥയാക്കുന്നില്ലെന്നുള്ളതാണ് എന്റെ പ്രശ്നം.
ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും അസ്വസ്ഥത വരുന്നില്ല. എനിക്ക് മനസ്സിലായി ഇത് കർത്താവ് ഏറ്റെടുത്തതാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു പാട്ടും പാടി തുള്ളിച്ചാടി നടക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരാഴ്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന വേണം. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞാല് ഒരു സമർപ്പിച്ചം പറഞ്ഞു, നിരന്തര പ്രക്രിയയാണെന്നല്ലേ. ദൈവത്തിങ്കിലേക്ക് തിരികണം, ജീവിതത്തിൽ വേണം, എന്നിട്ട് മിഷനിലേക്ക് പോകണം. അത് ഒറ്റയ്ക്ക് പോരാ, കൂട്ടായ്മയായിട്ട് വേണം. ലോകം മുഴുവനും രൂപാന്തരപ്പെടണം, ജീവിതകാലം മുഴുവൻ. അപ്പം തുടങ്ങാൻ നമുക്ക് തുടങ്ങിക്കഴിയുമ്പോൾ പതുക്കെ 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 കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്ന് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നയിച്ചുകൊള്ളും. പക്ഷെ ഇപ്പം നമ്മളങ്ങോട്ട് വിട്ടാൽ മതി, ബാക്കി കർത്താവ് ഏറ്റെടുത്ത് കൊടുക്കും. അപ്പം അങ്ങനെയൊന്ന് വിടാനുള്ള വലിയൊരു കൃപ, അതിനുള്ള അനുഗ്രഹം, അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് വിടാം. ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.